ഫംഗ്ഷൻ ഓഫ് അക്യുമുലേറ്റർ ഓർ രജിസ്റ്റർ എ ഓഫ് എയ്റ്റ് സിറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ എയ്റ്റ് സിറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളറിൽ അതിൻ്റെ അകത്തൊരു പ്രോസസ്സർ ഉണ്ട് നമുക്കറിയാം പ്രോസസ്സർ അറ്റ് എ ടൈം എയ്റ്റ് ബിറ്റ് ഓഫ് ഡേറ്റ് വെച്ച് ഓപ്പറേഷൻ ചെയ്യുള്ളൂ സോ അതിൻ്റെ റിസൾട്ടും എയ്റ്റ് ബിറ്റ് ആയിരിക്കും ആ റിസൾട്ട് നോർമലി സ്റ്റോർ ആക്കുന്നത് എയ്റ്റ് ബിറ്റ് രജിസ്റ്ററിലായിരിക്കും ആ എയ്റ്റ് ബിറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ ആണ് ഓക്കെ സോ ഇൻ മോസ്റ്റ് അർത്ഥമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് മീൻസ് അർത്തമാറ്റിക് എന്ന് പറയുമ്പോൾ ആഡ് മൾട്ടിപ്ലൈ സബ്ട്രാക്ട് ഇതെല്ലാം അർത്തമാറ്റിക്കലും ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ആൻഡ് നോർ ഇതെല്ലാം ലോജിക്കൽ ഓപ്പറേഷൻസ് സോ ഇത്തരം ഓപ്പറേഷൻ മീൻസ് അർത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷനിൽ രജിസ്റ്റർ എ വിൽ ഹോൾഡ് ദ ഫസ്റ്റ് ഓപ്പറനൻറ്റ് ആൻഡ് ഓൾസോ ഗെറ്റ് ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ അതായത് ആഡ് എ കോമ ഹാഷ് ട്വൻറ്റി ഫൈവ് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്പറനൻറ്റ് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഹാഷ് ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആണ് നിർദ്ദേശിക്കുന്നത് വാല്യൂ സോ ട്വൻറ്റി ഫൈവ് ആണ് വാല്യൂ ട്വൻറ്റി ഫൈവ് ഇൻ എക്സാ ഡെസ്മെൻറ്റ് സോ ആഡ് ചെയ്ത റിസൾട്ട് എവിടെ സേവ് ആക്കണം ഇറ്റ് ഈസ് സേവ്ഡ് ഇൻ ഫസ്റ്റ് ഓപ്പറനൻ്റ് ഫസ്റ്റ് ഓപ്പറനൻറ്റ് ഏതാണ് എ അതിലാണ് സേവ് ആക്കുന്നത് അപ്പം മിക്ക അഡീഷനും ആയാലും ഫസ്റ്റ് ഓപ്പറനൻ്റ് എന്താണ് അക്യുമുലേറ്റർ ആണ് റിസൾട്ട് ഇവിടെ തന്നെ സ്റ്റോർ ആക്കുന്നു എ തന്നെ സ്റ്റോർ ആക്കുന്നു സോ അതിനെന്ത് പറയാം അക്യുമുലേറ്റർ എന്ന് പറയാം ബിക്കോസ് റിസൾട്ട് ഈസ് ഗെറ്റിംഗ് സ്റ്റോർഡ് ഇൻ എറ്റ് സെൽഫ് മോർ ഓവർ ഇറ്റ് ഈസ് ഓൺലി രജിസ്റ്റർ യൂസ്ഡ് ഫോർ ഡേറ്റ ട്രാൻസ്ഫർ ടു ആൻഡ് ഫ്രം എക്സ്റ്റേണൽ മെമ്മറി എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റാമും എക്സ്റ്റേണൽ റോമിലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷനിൽ അക്യുമുലേറ്ററും കൂടെ വരും അതുകൂടാതെ അക്യൂമിലേറ്ററിൻ്റെ കൂടെ കുറേ അഡീഷണൽ ഫംഗ്ഷൻസും ഉണ്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കുറച്ച് പാരറ്റി ചെക്ക് ചെയ്യും ടെസ്റ്റിംഗ് ഫോർ പ്രോസീറെല്ലാം നടത്തും ഇതെല്ലാം അഡീഷണൽ പർപ്പസാണ് അത് നമ്മൾ വീണ്ടും കവറപ്പ് ചെയ്യും തൽക്കാലം അറിഞ്ഞാൽ മതി അക്യുമുലേറ്റർ എന്ന് പറയുന്ന എട്ട് ആണ് മോ ഇൻ മോസ്റ്റ് അത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ രജിസ്റ്റർ എ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്പർനൻറ്റും റിസൾട്ട് അതിൻ്റെ അതിൻ്റെ കൂടെ കിട്ടുന്ന റിസൾട്ട് വിൽ ബി സേവ്ഡ് ഇൻ അക്യുമുലേറ്റർ ഹെൻസ് നെയിം അക്യുമുലേറ്റർ ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം ഓക്കെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ മൂവ് എ കോമ ആഷ് സീറോ സീറോ എച്ച് അതായത് വാല്യൂ സീറോ സീറോ എച്ച് ഈസ് മൂവ്ഡ് ടു രജിസ്റ്റർ എ എ എന്ന് പറയുന്ന അക്യുമുലേറ്റർ ഇത് റൺ ചെയ്യുമ്പോൾ ഇവിടെയാണ് എ സി സി എ സി സി എന്ന് പറയുന്നതാണ് അക്യുമുലേറ്റർ അതിൻ്റെ വാല്യൂ സീറോ സീറോ ഓക്കെ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ആഡ് ചെയ്യാൻ പോവുകയാണ് ആഡ് എ കോമ ട്വൻറ്റി ഫൈവ് എച്ച് മീൻസ് എയിലിപ്പോൾ എന്താണ് സീറോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോൾ എ ൽ എൻ്റെ എൻ്റെ അകത്ത് സീറോ സീറോ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സെഷൻ നോക്കുമ്പോൾ എ കോമ ട്വൻറ്റി ഫൈവ് എച്ച് മീൻസ് എ ഏഡ് കണ്ടിൻ്റെ കൂടെ ട്വൻറ്റി ഫൈവ് എച്ച് എന്ന വാല്യൂ ആഡ് ചെയ്യും വാല്യൂ കാണിക്കാൻ വേണ്ടിയാണ് ഹാഷ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഡേറ്റ വാല്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഹാഷ് യൂസ് ചെയ്തിരിക്കുന്നത് അതും എക്സാ ആർ കാണിക്കാൻ വേണ്ടി എച്ചും സോ ദ വാല്യൂസ് എക്സ് ആർ ഡെസ്എമ്മിൽ അത് കണ്ടന്റ് എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് ആയിരിക്കും ഓക്കെ സോ ആഡ് എ കോമ ഹാഷ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത്

തേർഡ് ഇൻസ്ട്രക്ഷൻ ആകുമ്പോൾ അതിൻ്റെ കൂടെ പത്തും കൂടെ ആഡ് ചെയ്യും മീൻസ് ആഡ് എ കോമറ്റ് ടെൻ എച്ച് എന്ന് പറയുമ്പോൾ റിസൾട്ട് കണ്ടൻറ്റ് ഓഫ് എ ഇസ് ആഡഡ് വിത്ത് ടെൻ ആൻഡ് ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ എ ഇ ഇത് സെൽഫ് അൺ ചെയ്യാണ് അപ്പോൾ തുടക്കത്തി ട്വൻറ്റി ഫൈവ് ആയിരുന്നു മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോൾ വാല്യു എന്തായി തേർട്ടി ഫൈവ് എച്ച് ആയി കാര്യം സീറോ സീറോയിൽ നിന്ന് ഇരുപത്തഞ്ച് ആഡ് ചെയ്തപ്പോൾ ട്വൻറ്റി ഫൈവ് ആയി അടുത്ത ഇൻസ്ട്രക്ഷനിൽ ട്വൻറ്റി ഫൈവ് പ്ലസ് ടെൻ തേർട്ടി ഫൈവ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ അക്യുമേറ്റർ ഹെൻസ് തന്നെയും അക്യുമുലേറ്റർ കാര്യം

ഓക്കെ രണ്ടും എട്ട് ബിറ്റ് ഇപ്പം രണ്ട് മൾട്ടിപ്ല ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ബിറ്റായിരിക്കും എയ്റ്റ് പ്ലസ് എയ്റ്റ് സിക്സ്റ്റീൻ ബിറ്റ് മൊത്തം അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും എയും ബിയും കൂടെ യൂസ് ചെയ്യും മീൻസ് റിസൾട്ട് ഈസ് സിക്സ്റ്റീൻ ബിറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ ആൻഡ് ബി ടുഗദർ എ ഡിവൈഡ് ബൈ ബി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും നമുക്ക് കോഷൻ്റെ കിട്ടും റിമൈൻഡർ കിട്ടും അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇതെന്തായിരിക്കും പോഷൻ്റെ എട്ട് ആയിരിക്കും റിമൈൻഡറും എട്ട് ആയിരിക്കും അപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും നമ്മൾ എ രജിസ്റ്റർ യൂസ് ചെയ്യും ബി രജിസ്റ്റർ യൂസ് ചെയ്യും സോ ബി രജിസ്റ്റർ ഈസ് മെയിൻലി യൂസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓപ്പറേഷൻ നമുക്കിനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഒരു എക്സാമ്പിളായിട്ട് പറയാണ് മൂവ് എ കോമ ഹാഷ് സീറോ ത്രീ എച്ച് മീൻസ് എ വിൽ ഹാവ് ദ റിസൾട്ട് സീറോ ത്രീ എച്ച് and മൂവ് b comma 05h എന്ന് പറയുമ്പോൾ b will have the value 05h അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി b ൽ എന്ത് വരും 05 സ്റ്റോർ ആവും അക്യുമുലേറ്ററിൽ എന്താണ് 03 ആണ് സ്റ്റോർ ആക്കേണ്ടത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി സ്റ്റോർ ഇനി എന്ത് ചെയ്യണം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പം അടുത്ത ഇൻസ്ട്രക്ഷനിൽ അത് ചെയ്യാം അപ്പം അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് എം യു എൽ ി എം യു എൽ എ ബി ആണ് കോഡ് സോ ഇറ്റ് വിൾ മൾട്ടിപ്ലൈ ദ വാല്യൂ ഇൻ എ ആൻഡ് ബി ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ ആൻഡ് ബി ടുഗദർ സോ പിന്നെ റൺ ദിസ് വാല്യൂ റിസൾട്ട് എന്താണ് ഫൈവ് ഇൻ ടു ത്രീ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻ എക്സ് ആർ ഡെസ് എം എൽ എന്ന് പറയുന്നത് എന്താണ് ഫിഫ്റ്റീൻ ഇൻ എക്സ് ആർ ഡെസ്എംഎൽ ഇസ് എഫ് സോ അക്യൂമിലേറ്ററിൽ എഫ് വന്നു എഫ് മാത്രമേ വരുള്ള കാര്യം ഹയർ വാല്യൂ ഒന്നുമില്ല ഇൻ കേസ് ഞാൻ വാല്യൂ മാറ്റി കൊടുക്കുകയാണ് ഒരു ഹയർ വാല്യൂ ട്വൻ്റി ത്രീ ട്വൻ്റി ഫൈവ് എന്നിട്ട് റൺ ചെയ്യണം അപ്പോൾ ട്വൻ്റി ത്രീ എച്ചും ട്വൻ്റി ഫൈവ് എച്ചും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് പറ്റും അക്യുമുലേറ്ററിൽ ലോവർ വാല്യൂ ലോവർ ബൈറ്റും ബിയിൽ ഹയർ ബൈറ്റുമായിട്ട് വരും സോ ഇതിൻ്റെ ആൻസർ എന്താണ് സീറോ ഫൈവ് സീറോ എഫ് എച്ച് സീറോ ഫൈവ് സീറോ എഫ് എച്ച് ആണ് ഇതിൻ്റെ ആൻസർ ഇപ്പോൾ റിസൾട്ട് സ്റ്റോറാവുന്ന എങ്ങനെയാണ് ആദ്യം അക്യുമുലേറ്ററിൽ ലോവർ ബൈറ്റ് സ്റ്റോറാക്കും ബിയിൽ ഹയർ ബൈറ്റ് സ്റ്റോറാക്കും അപ്പോൾ ആൻസർ ഇട്ടിക്കഴിഞ്ഞു ദീസ് ഈസ് ഹൗ ദി റിസൾട്ട് വർക്ക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ വർക്ക്സ് ഇനി ഇതേപോലെ ഡിവിഷൻ ചെയ്യാം അപ്പം ഡിവിഷൻ ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫൈവ് ഡിവൈഡ് ബൈ ടു എടുക്കാം ഫൈവ് ഡിവൈഡ് ബൈ ടു സോ അക്യൂമിലേറ്ററിൽ ഫൈവ് ബി രജിസ്റ്ററിൽ ടു ആൻഡ് ഓപ്പറേഷൻ മാറുന്നത് എം യു എൽ മാറി ഡി ഐ ബി വരും ഡിവിഷൻ ഓക്കെ ഡിവിഷൻ എ കോ എ ബി മീൻസ് എ ഡിവൈഡ് ബൈ ബി ഓക്കെ ഫ്രൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിവിഷൻ്റെ റിസൾട്ട് എന്താണെന്ന് ഫൈവ് ടു ഡിവൈഡ് ചെയ്തു മീൻസ് ഫൈവ് ഡിവൈഡ് ബൈ ടു മീൻസ് കോഷൻ്റെ എന്ന് പറയുന്നത് ടു റിമൈൻഡർ ഈസ് വൺ എവിടെ വന്നു ടു ടു അക്യൂമുലേറ്ററിൽ വന്നു മീൻസ് കോഷൻ ഈസ് സേവ്ഡ് ഇൻ അക്യുമുലേറ്റർ ആൻഡ് ദ റിമൈൻഡർ ഈസ് സേവ്ഡ് ഇൻ ബി രജിസ്റ്റർ സോ ഏതാണ് ഫസ്റ്റ് വരുന്നത് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ അക്യുമലേറ്റർ പിന്നെ വരുന്നത് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ബി അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു ഫസ്റ്റ് വരുന്നത് ലോവർ ബൈറ്റ് ഓഫ് ഡേറ്റയാണ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ എ ആൻഡ് ഹയർ വെൽ ഹയർ ബൈറ്റ് ഓഫ് ഡേറ്റ വിൽ ബി സ്റ്റോർഡ് ഇൻ ബി സിമിലർലി ഇവിടെ ഡിവിഷൻ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് എന്താണ് കോഷൻ്റാണ് അപ്പോൾ കോഷൻ വിൽ ബി സേവ്ഡ് ഇൻ അക്യുമുലേറ്റർ ആൻഡ് ദ ഫൈനൽ റിമൈൻഡർ വിൽ ബി സേവ്ഡ് ഇൻ ബി രജിസ്റ്റർ ദിസ് ഈസ് ഹൗ And the AB register is used for multiplication and division operation.